നമസ്കാരം. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ DYFI യുവജനങ്ങളുടെ വലിയ പ്രസ്ഥാനമാണെന്നാണ് പറയുന്നത്. പക്ഷേ അത്ര വലിയ പ്രസ്ഥാനമാണെന്ന് അതിലെ അംഗങ്ങളെയും അല്ലെങ്കിൽ രാജ്യമൊട്ടുക്കുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയ പ്രസ്ഥാനമാണ് എന്ന് തോന്നുന്നില്ല. ആകെയുള്ള ഒരു മഹാത്മ്യം മുഖ്യമന്ത്രിയുടെ സണ്ണിൻലോ മരുമകനാണ്, അതിൻ്റെ ദേശീയ അധ്യക്ഷൻ എന്നുള്ളതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നന്നായി യുവാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും DYFI അല്ലെങ്കിൽ DYFI പ്രവൃത്തിയൊക്കെ നമ്മളും അംഗീകരിക്കും. നല്ല കാര്യം തന്നെ. പക്ഷേ DYFI പിരിച്ചെടുത്ത് 11 കോടി രൂപ ഫ്ലഡ് റിലീഫ് ഫണ്ടിലേക്ക് CMDRF അടച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ 11 കോടി പോയിട്ട് 1.1 കോടി പോലും അടച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശ രേഖയിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ഇപ്പോൾ ഈ വാർത്ത ചെയ്യാൻ ആധാരം. അല്ലെങ്കിൽ തന്നെ ഈ 11 കോടി രൂപ എങ്ങനെയുണ്ടായി, അതിൻ്റെ സോഴ്സ് എന്താണ്, എവിടെ നിന്ന് പാട്ടകൊട്ടിയും പിരിവെടുത്തും മുണ്ടുമുറുക്കി ഉടുത്തും എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ 11 കോടി രൂപ എങ്ങനെയുണ്ടായി, അത് ഏത് തരത്തിൽ പിരിച്ചെടുത്തു, അതിൻ്റെ സ്രോതസ് എന്താണ്, സോഴ്സ് എന്താണ് എന്നൊക്കെ വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടും എന്നാവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ ഒരുപാട് പേർ ഈ DYFI ഈ ഒരു 11 കോടി കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു റിപ്പോർട്ടിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. തത്വമേ ന്യൂസ് അത് സംബന്ധിച്ച് വാർത്തയും നൽകിയിരുന്നു. ഇപ്പോൾ ഈ 11 കോടി അവിടെ എത്തിയിട്ടില്ല, 24 ലക്ഷം മാത്രമേ എത്തിയിട്ടുള്ളൂ എന്ന് അറിയാൻ കഴിയുന്നു. ഇതിന് ആധാരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി എന്ന് DYFI അവകാശപ്പെടുന്ന 11 കോടിയോളം രൂപ ഇതുവരെ സർക്കാരിൻ്റെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് രഞ്ജിത് വിശ്വനാഥാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 6-ാം തീയതി പണം കൈമാറി എന്ന് പറയുന്ന തുക ഇതുവരെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്നാണ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രഞ്ജിത്ത് വെളിപ്പെടുത്തുന്നത്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ വന്നത് 24 ലക്ഷം മാത്രമാണെന്നും ദുരിതാശ്വാസ നിധിയുടെ വെബ്സൈറ്റ് പറയുന്നു എന്നും ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാട്ടുന്നു. DYFI 24 ലക്ഷമല്ല, അത് തെറ്റിദ്ധരിച്ചതാണ്. ആകെ 24 ലക്ഷമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ 11 കോടി എവിടെ പോയി, 11 കോടിയോളം എവിടെ പോയി? ഇട്ടു എന്ന് പറയുന്നു, കൊടുത്തു എന്ന് പറയുന്നു, പക്ഷേ കാണാനില്ല. എവിടെ പോയി DYFI കൊടുത്ത 11 കോടിയോളം രൂപ? അതാണ് ചോദിക്കുന്നത്. ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് ആണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ മാസം 6-ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 27.19 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് DYFI പിരിച്ചെടുത്ത 11 കോടിയോളം രൂപ ഇതിലേക്ക് നൽകി എന്ന് പാർട്ടിയും അതുപോലെ DYFI അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അക്കൗണ്ടിൽ 24 ലക്ഷം രൂപയുടെ വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വരെ നോക്കിയപ്പോൾ ഇതാണ് ഈ ആരോപണത്തെ ശക്തിപ്പെടുത്തുന്നത്. സംശയമാണ് എൻ്റെ വെറും സംശയം എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത്ത് ഈ ഒരു പോസ്റ്റ് തുടങ്ങുന്നത്. 6-8-2020 രാവിലെ DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീമും അന്ന് വൈകുന്നേരം കേരള മുഖ്യമന്ത്രിയും പറഞ്ഞു, DYFI റീസൈക്കിൾ കേരളം വഴി ആക്രിവിറക്കിയും സംഭാവനകൾ സ്വീകരിച്ചും മറ്റും ശേഖരിച്ച 10,95,86,537 കോടി രൂപ, അതാണ് 11 കോടി എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി എന്ന്. മുഖ്യമന്ത്രി അന്ന് വൈകുന്നേരത്തെ വാർത്താസമ്മേളനത്തിലും DYFI കേരള ഘടകം ഇത്രയും തുക പിരിച്ചെടുത്ത് നൽകി എന്ന് അവകാശപ്പെട്ടിരുന്നു. അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇതിൽ കുറച്ച് തുക തലേ ദിവസം, അതായത് 5-ാം തീയതി നൽകിയെന്നും ബാക്കി തുക പിറ്റേ ദിവസം 6-ാം തീയതി നൽകി എന്നുമാണ് AA റഹീം പറഞ്ഞത്. എന്തായാലും 5-ാം തീയതി ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ എത്തിയിരുന്നേൽ അന്നത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അത് പറയേണ്ടതാണ്. അല്ല, ബാലഗോകുലത്തിൻ്റെ വരെ കണക്ക് പറഞ്ഞ മുഖ്യമന്ത്രി DYFI നൽകിയത് എന്തായാലും പറയാതെ ഇരിക്കില്ലല്ലോ. എന്തായാലും അന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞേനെ, പക്ഷേ അന്ന് ഇത് പറഞ്ഞില്ല. അന്നത്തെ ദിവസം വൈകുന്നേരം മുഖ്യമന്ത്രി പറഞ്ഞ കണക്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് അന്ന് വന്ന ഏറ്റവും വലിയ തുക നൽകിയത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എടക്കാട് ഏരിയ കമ്മിറ്റിയാണ്, 3,05,000 രൂപ. അന്ന് മുതൽ ഇന്ന് വരെ നോക്കുന്നുണ്ട് DYFI പറഞ്ഞ ആ തുക ദുരിതാശ്വാസ നിധിയിൽ എത്തിയോ എന്നത്. അതും ഇതുവരെയില്ല. ഈ ഒരാഴ്ചക്കുള്ളിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ വന്നത് 24 ലക്ഷത്തോളം രൂപ മാത്രമാണ്. അപ്പോൾ പിന്നെ DYFI ആ 11 കോടി ഏത് കണക്കിലാണ് പെടുത്തിയത്? ഇനി വഴിതെറ്റി വേറെ വല്ല വഴിക്കും പോയോ? അതോ DYFI നൽകിയ തുകയുടെ കണക്ക് ദുരിതാശ്വാസ നിധിയുടെ ഓൺലൈൻ കണക്കെഴുത്തുകാരൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയില്ലേ എന്നതും സംശയമാണ്. വെറും സംശയം മാത്രം എന്ന് പറയുന്നു രഞ്ജിത് വിശ്വനാഥൻ. അദ്ദേഹം ആ CMDRF ആ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളുമൊക്കെ സ്ക്രീൻഷോട്ടായിട്ട് ഇട്ടുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് നൽകിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ DYFI നൽകിയെന്ന് പറയുന്നു. തീർച്ചയായും അവർ നൽകിയെങ്കിൽ നല്ല കാര്യം തന്നെ. പക്ഷേ അതെന്തുകൊണ്ടാണ് അത് കണക്കിൽ വരാത്തത്, അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ കണക്കിൽ പെടാതെ ഇതെന്തുകൊണ്ടാണ് എത്തിയത് എന്ന സംശയമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതാണ് ഈ
ആക്ടിവിസ്റ്റ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രഞ്ജിത്ത്. തീർച്ചയായും അത് ഓരോരുത്തർക്കും തോന്നുന്ന ഒരു സംശയമാണ്. നമ്മൾ പണം കൊടുത്തു എന്ന് പറയുന്നു, പണത്തിൻ്റെ സ്രോതസ്സും മറ്റു കാര്യങ്ങളുമൊക്കെ അന്വേഷിച്ചുകൊണ്ട് അത് വേറെ കാര്യം. പക്ഷേ അത് കൊടുത്തു എന്ന് പറയുന്നത് DYFI കൊടുത്ത പണം മുഖ്യമന്ത്രി എന്തുകൊണ്ട് കണക്കിൽപ്പെടുത്തുന്നില്ല? DYFI മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ശത്രുതയുണ്ടോ? അല്ല, ശത്രുതയുണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. മരുമകനാണ് DYFIയുടെ ദേശീയ അധ്യക്ഷൻ. അപ്പോൾ തീർച്ചയായും DYFI കൊടുത്ത പണമായിരിക്കും ആദ്യം പറയുക. ബാലഗോകുലം കേരളക്കടകം പിരിച്ചു കൊടുത്ത തുകയുടെ കണക്ക് വരെ അന്നത്തെ വൈകുന്നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. ഓരോ ദിവസവും ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നതാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷനാണ് ആ ദിവസത്തെ ഏറ്റവും കൂടുതൽ തുക നൽകിയത്. അപ്പോൾ ഈ 11 കോടിക്ക് ഒരു വിലയുമില്ലേ? DYFI പിരിച്ചു കൊടുത്ത പണം എവിടെ പോയി? പിരിച്ചു കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പറഞ്ഞില്ല? അല്ലെങ്കിൽ ഇനി പിരിച്ചു കൊടുത്തില്ലേ? അതോ ഇനി വേറെ അക്കൗണ്ടിൽ പെടുത്തിയോ? അല്ലെങ്കിൽ അത് വകമാറ്റി ചെലവഴിച്ചോ? ജനങ്ങളുടെ പണം പിരിച്ചതാണ്. DYFI സ്വന്തമായി കുഴിച്ചുണ്ടാക്കിയ പണമൊന്നുമല്ല. DYFI പ്രവർത്തകരും അതുപോലെ അഭ്യുദയകാംക്ഷികളും ആയ ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തും അതുപോലെ തന്നെ പാട്ടപെറുക്കി ആക്രിപെറുക്കി വിറ്റുമൊക്കെ ഉണ്ടാക്കിയ പണമാണെന്നാണ് പറയുന്നത്. ഈ 11 കോടി രൂപ ഇപ്പോൾ എത്ര ആക്രിപെറുക്കി വിറ്റാലും 11 കോടിയൊന്നും സമ്പാദിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് വീണ്ടും അവിടെ നിൽക്കട്ടെ. ഞാനത് ഇതിനിടയ്ക്ക് ഇവിടെ പുട്ടിന് പീര പോലെ ഇടയ്ക്ക് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്രോതസ്സിൻ്റെ കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പണം എവിടെ പോയി? ആരുടെ കയ്യിൽ പോയി? DYFI തന്നെ പ്രഖ്യാപിച്ചതാണ്, AR Rahim തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ 11 കോടിയുടെ കണക്ക്. നമ്മളാരും പറഞ്ഞു പറയിച്ചതല്ല. അദ്ദേഹമാണ് പറഞ്ഞത് ഇത്രാം തീയതി ഈ പണം കൊടുത്തു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. അഭിമാനപൂർവ്വം പറഞ്ഞതാണ്. നമുക്കൊക്കെ സന്തോഷം തോന്നി. തീർച്ചയായും DYFI പോലെ ഒരു യുവജന സംഘടന ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തതിൽ നമുക്കൊക്കെ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ സന്തോഷമാണ് ഉണ്ടായത്. പക്ഷേ ഈ തുക CMDRF എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി സ്വപ്ന കൊണ്ടുപോയോ? കാരണം ഇവിടെ പ്രളയ ഫണ്ട് വരെ തട്ടിച്ചുകൊണ്ട് പോകുന്നതിനും അതിനും കമ്മീഷൻ വാങ്ങുന്ന ഒരു രീതിയിലാണ് സ്വപ്ന. പക്ഷേ സ്വപ്ന ജയിലിലാണല്ലോ, എങ്ങനെ കൊണ്ടുപോകും? ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് ഇത് പോകുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അല്ലെങ്കിൽ ഇതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണോ? ഈ ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സ്വാഭാവികമായും ഉയരുന്നത്. എന്തൊക്കെയായാലും ഇതിന് DYFI അല്ല വിശദീകരണം തരേണ്ടത്, സർക്കാർ സംവിധാനങ്ങളാണ് വിശദീകരണം തരേണ്ടത്. DYFI ഈ ഒരു കാര്യം ഒന്ന് അന്വേഷിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. വിശദമായി തന്നെ ഈ CMDRFലേക്ക് തങ്ങളുടെ സംഘടന നൽകിയ പണം എവിടെ പോയി എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം DYFIക്കുണ്ട്. തീർച്ചയായും DYFI അത് അന്വേഷിക്കും എന്ന് തന്നെയാണ് നാം എല്ലാം കരുതുന്നത്. അതോ ഇനി 11 കോടി രൂപ ആവിയായി പോയോ എന്നും സംശയമുണ്ട്. എന്തൊക്കെയായാലും ആ കണക്കപ്പിള്ളയെ ഒന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് നന്നായിരിക്കും. DYFI പോലെ ഒരു സംഘടന ഇത്രയും പണം കൊടുത്തിട്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അതവിടെ എത്തിയില്ല എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഈ ഒരു വിഷയം പരിശോധിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് പത്മ ന്യൂസ്. Thank you.